നമസ്കാരം വിമത ശബ്ദമുയർന്ന പിന്തുണ നഷ്ടപ്പെട്ട ശിവസേന അധ്യക്ഷനും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ ഇന്നലെ തന്റെ ഔദ്യോഗിക വസതിയായ വർഷയിൽ നിന്ന് തിരികെ മാധുശ്രീയെത്തിയിരിക്കുന്നു ഒരു കാലത്ത് മഹാരാഷ്ട്രയെ പിടിച്ചു കുലുക്കിയ രാഷ്ട്രീയ തരംഗങ്ങളുടെ പ്രഭവ സ്ഥാനമായിരുന്നു മാധുശ്രീ ശിവസേന സ്ഥാപക അധ്യക്ഷൻ ബാൽ താക്കറെ എന്ന ബാലാസാഹിബിന്റെ വസതി ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിലും ദേശീയതയിലും വെള്ളം ചേർക്കാതെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും ആകുലതകളും ഏറ്റെടുത്ത ബാലാസാഹിബിന്റെ പ്രത്യയശാസ്ത്രം ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങി അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ഒരു പുണ്യക്ഷേത്രത്തിന് സമാനമാണ് മാധോശ്രീ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പല സംഭവങ്ങളിലും മാധോശ്രീയിൽ നിന്ന് ബാലാസാഹിബ് പറയുന്നത് എന്തെന്ന് രാജ്യം കാതോർത്തിരുന്ന കാലമുണ്ടായിരുന്നു ജനപിന്തുണയെ ശിവസേന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അധികാരത്തിലെത്തിയപ്പോഴും ബാലാസാഹിബ് മാധോശ്രീയിൽ നിന്ന് അധികാരത്തിന് പുറമെ പോയില്ല മുഖ്യമന്ത്രിയായത് മനോഹർ ജോഷിയായിരുന്നു പാർട്ടിയുടെ അൻപത്തിയാറ് വർഷത്തെ ചരിത്രത്തിൽ വിമതശല്യം നേരിടുന്നത് ഇത് നാലാം തവണ മൂന്ന് തവണയും പാർട്ടി പ്രതിസന്ധിയിലായത് ബാലാസാഹിബിന്റെ കൺമുന്നിൽ തന്നെയായിരുന്നു പക്ഷേ ഇത്തവണ പാർട്ടി നേരിടുന്ന പ്രതിസന്ധി പ്രത്യയശാസ്ത്രപരമാണ് ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുകയും അഭിമാനിക്കുകയും ചെയ്ത പാർട്ടി കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തെയും അഴിമതി രാഷ്ട്രീയത്തെയും പല്ലും നഖവുപയോഗിച്ചുതിർത്ത പാർട്ടി ബി ജെ പിയുമായി വർഷങ്ങളുടെ ബന്ധമുള്ള പാർട്ടി ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി ഒരേ വിചാരധാരയിൽ പ്രവർത്തിച്ചിരുന്ന ബി ജെ പിയെ തള്ളി മാറ്റിയെന്നും മാധോ ഒരു വെളിപാടകലെ മാത്രം സ്ഥാനമുണ്ടായിരുന്ന കോൺഗ്രസിനും എൻ ഒപ്പം കൂടിയ നിമിഷം തുടങ്ങിയ പ്രതിസന്ധിയാണിത് ബാലാസാഹിബിന്റെ ശിവസൈനികർക്ക് അദ്ദേഹത്തിന്റെ ജന്മാഭിലാഷമായ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശിലാകർമ്മത്തിലും മനസ്സറിഞ്ഞു സന്തോഷിക്കാൻ കൂച്ചുവിലുന്നതിന് രാഷ്ട്രീയ ബാന്ധവത്തിലേക്ക് വകതിരിവില്ലാത്ത ഉദ്ധവ് താക്കറെയും മകനും സഞ്ജയ് റാവത്ത് എന്ന അപ്പകഷ്ണക്കുതിയന്റെയും വാക്കുകേട്ട് ചെന്ന് ചാടിയതോടെ ശിവസേനയുടെ ആത്മാവിന് മുറിവേറ്റു ബാലാസാഹിബിനു ശേഷം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ വിളനിലത്തിൽ ഒരേ ചിന്താചരണിയിലുള്ള സംഘപരിവാരവും ശിവസേനയും പരസ്പരം യോജിച്ചും ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ സംഘപരിവാരത്തിന്റെ സംഘടനാ സംവിധാനവും പ്രചാരക രാഷ്ട്രീയവും ബിസിനസ് ലോബികളെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം അഹോരാത്രം പണിപ്പെടുന്ന ശിവസേനയുടെ രാഷ്ട്രീയത്തെ കടത്തിവെട്ടി ശിവസൈനികരെയും സംഘപരിവാർ പാളയത്തിൽ എത്തിച്ചു അതോടെ ശിവസേനയുടെ അപ്രമാദിത്യം ബി ജെ പി പങ്കിട്ടെടുത്തു ശിവസേനയെക്കാൾ മുന്നിലായി ഇവിടെ തുടങ്ങിയ അസൂയ രാഷ്ട്രീയവും രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള വൈരവും ബിസിനസ് ലോബികളുമായുള്ള അനാവശ്യ ഡീലുകളും ബോളിവുഡിന്റെ മയക്കുമരുന്ന് ലോബികളുമായുള്ള അവിശുദ്ധ ബന്ധങ്ങളും ദാവൂദ് ബാക്കി വച്ച അധോലോക സദ്ധതികളുമായുള്ള നീക്കുപോക്കുകളും പുതുതലമുറയെ ശിവസേനയിൽ നിന്ന് കാര്യമായി അകറ്റി ബാലാസാഹിബുണ്ടായിരുന്നേൽ പട്ടും വളയും വാളും നൽകി സ്വീകരിക്കേണ്ട നരേന്ദ്രമോദി സർക്കാരിന്റെ പല തീരുമാനങ്ങൾക്കും യാതൊരുളുപ്പമില്ലാതെ ഉദ്ധവ് താക്കറെ ഉവൈസിയെക്കാൾ മോശമായി പ്രതികരിച്ചതോടെ സ്വന്തം പക്ഷത്തെ നിയമസഭാ സാമാജികരും വലഞ്ഞു ഉപദേശിച്ചിട്ടും ഗതിയില്ലാതെയായി ഈ ഗതി ശിവസേനയ്ക്ക് വരുമെന്ന് ജുഹുബീച്ചിലെ പ്രാവുകൾ പോലും അന്ന് കുറുകിയതാണ് ആ അവസരത്തിന് രാഷ്ട്രീയപരമായി ബി ജെ പി ആക്കം കൂട്ടുമെന്നറിഞ്ഞിട്ടും ഉദ്ധവ് താക്കറെ എന്ന മരമണ്ഠൻ പൊട്ടക്കുളത്തിൽ തവള രാജാവ് എന്ന കണക്കി മുന്നോട്ടുപോയി അവസാനം ഒരു കൂറുമാറ്റ നിയമം പോലും എടുത്ത് വീശാൻ കഴിയാതെ മഹാപ്രതാപശാലിയായ ഒരു അച്ഛന്റെ മകൻ തെരുവിൽ നഗ്നനായി നിൽക്കുന്നു സത്വം മറന്ന് യോജിക്കുന്നതൊക്കെയും ചിത്തം പണയപ്പെടുത്തി ജീവിക്കേണ്ടി വരുമെന്ന സത്യം ശിവസേനയെ നോക്കി പഠിക്കണം അധികാരത്തിന്റെ മത്തുപിടിപ്പിക്കുന്ന ലഹരിയുടെ ഗന്ധമുള്ള വർഷയിൽ നിന്ന് ആദർശത്തിന്റെ കൂടാരമായ മാതോശ്രീയിലേക്കുള്ള മടക്കം ചെയ്തു പോയ തെറ്റിന്റെ ആത്മാർത്ഥമായ പ്രായചിത്വമാണെങ്കിൽ ബാലാസാഹിബിന്റെ ഓർമ്മകൾ തുടിക്കുന്ന ഓരോ ശിവസൈനികന്റെയും ഹൃദയം ഒരുപക്ഷെ സന്തോഷിച്ചേക്കും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്